അടിക്കാടാ എടാ അടിക്കാടാ ഹൈ ഫൈ ഹൈ ഫൈ ഹൈ ഫൈ ഹൈ ഫൈ Good boy. Come on in. Hey guys. Appa ellarkku namaskaram. Appa njangada channel aadiyatte kaarunengil please subscribe cheyan markalle. Appo innathe video il nammal cheyan povana adayathu kore per oru short ഹോപ്പ്ഫുള്ളി ഞാനെപ്പോൾ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞില്ല, അത് ലോങ് ആയി പോകും. പക്ഷെ ഇന്ന് ശരിക്കും ഐ വിഷ് ഷോർട്ട് വീഡിയോ ആയിരിക്കും. എനിവേ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവൻ്റെ ബേബി പ്രൊഡക്റ്റ് ആണ്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ചേച്ചി പ്ലീസ് ബേബിയുടെ പ്രൊഡക്റ്റ് മാത്രം ഒന്ന് കാണിക്കാവോ, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ. സോ ഇത് ഇവൻ്റെ റൂമാണ്. ഇപ്പൊ ഇവന് ഇവനെ ഇരുത്തിയിരിക്കുന്ന ഇവന്റെ ചേഞ്ചിങ് ടേബിളാണ്. അത് ഇവിടെ വെച്ചിട്ടാണ് അവന്റെ ഡയപ്പേഴ്സ് ഒക്കെ മാറ്റുന്നത്, ലൈക്ക് യു നോ അത് സ്റ്റാഫ്. അപ്പോ ഞാൻ അധികമായിട്ട് ഇവന് ഈ പൗഡറായിട്ട് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പൗഡർ, ബേബീന്റെ പൗഡർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ അത് ഇതുവരെ തൊട്ടിട്ടില്ല. ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് യൂസ്ഡ് ഒരിക്കൽ, മേ ബി ഞാൻ യൂസ് ചെയ്തതാണ്, പക്ഷെ അതിനുശേഷം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തിയോ ഹായ് പറ, ഹായാ 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 ചിക്ക ഹായ് ചി ഹായാ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇരിക്കും ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എന്റെ മമ്മിയുടെ സെൻസിറ്റീവ് വൈപ്സ് ആണ്. ഇത് വെറ്റ് വൈപ്സ് ആണ്. ഇത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ബേസിക്കലി സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഉള്ളതാണ്. ഇത് ഞാൻ ഇവിടുത്തെ അൽഡി എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. ഇപ്പൊ നിങ്ങൾ യു കെയിൽ ഉള്ളവരാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും, ബിക്കോസ് ഇത് ചീപ്പും ആണ് പിന്നെ ഇസ് ഗുഡും ആണ്. തിയോ ജനിച്ചതോട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. തീയോ ജനിച്ചത് തൊട്ടേ ഞാൻ ഈ വാപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ കം സാൻഡി. പിന്നെ ഞാൻ കാണിച്ചുതരാം, ഇത് അഷ്ടി അൽഡി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടോൾക്ക്, എൻ്റെ എല്ലാ, ഇപ്പൊ ഞാൻ ഇവനെ എന്തെങ്കിലും കുഞ്ഞായിരിക്കുമ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ലൈക്ക് ഞാൻ ഇവൻ്റെ ടോൾക്ക് യൂസ് ചെയ്യും, അത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ ഇവരിപ്പോ 9 മന്ത്സ് ആയി, 9 മന്ത്സ് ആയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചിലപ്പോ നിങ്ങൾക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും, എനിക്ക് അറിയത്തില്ല, നാട്ടിൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോ ഇത് എന്താ പറയാ, അവരുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ എപ്പോഴും നമുക്ക് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം റാഷസും പിന്നെ റെഡ് സ്കിന്നും ബ്രോക്കൺ സ്കിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീം യൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്കിത് ഇതും അഗൈൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഫുള്ള് ക്രിസ്റ്റിന്റെ മമ്മിയാണ് മേടിച്ചത്. ഇത് ഫുള്ള് ഒരു സെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ എന്താ പറയാ, ഇതിന്റെ ഒരു പുതിയ ട്യൂബ് കൂടി കാണിച്ചത്. സോ ഇതാണ് ഫുൾ ട്യൂബ്. മേ ബി ഞാനത് യൂസ് ചെയ്യാം, അതിൽ ലൈക്ക് കൂടുതലില്ല, തീരാറായി. അപ്പോ അഗൈൻ റെക്കമെൻഡ് ചെയ്ത സാധനമാണ്. സോ ഇത് ഞാൻ മോസ്റ്റ് എവറി ഡേ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്ന ജോൺസണിന്റെ ബേബി ലോഷൻ ആണ്. അതായത് കുളിച്ചിട്ട് അല്ലെങ്കിൽ രാവിലെ അവന്റെ ബോഡി വൈപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന ക്രീമാണ്. സോ കുറെ പേര് എന്നോട് പറഞ്ഞു, ചേച്ചി ജോൺസന്റെ യൂസ് ചെയ്യല്ലേ, ലൈക്ക് അതിൽ ബാഡ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ ജനിച്ചതൊട്ട് ഞാൻ അസ്തോട് ഓൺ ബ്രാൻഡാണോ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ലൈക്ക് എന്റെ വീട്ടിലുള്ള ഇവന്റെ ബേബി പ്രൊഡക്റ്റ് മോസ്റ്റ്ലി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങളാണ്. അപ്പോ ലൈക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ലൈക്ക് ജോൺസന്റെ ആ ബ്രാൻഡാണ്. പക്ഷെ എന്താ പറയാ,
അതില് വേരിയേഷൻ ഇല്ല. അപ്പം അങ്ങനത്തെ ഇതിലായിരിക്കും. ഇത് പ്രോപ്പർ ജോൺസന്റെ ആണോന്ന് എനിക്ക് അറിയത്തില്ല. ജോൺസൺസ് എന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പം ജോൺസൺസിന്റെ എന്താ പറയാ അസ്താവുൺ ബ്രാൻഡ് അങ്ങനെയൊക്കെ കാണും. സോ ഇതിൽ അസ്താവുൺ ബ്രാൻഡ് ഇല്ല. അപ്പം ജോൺസൺസിന്റെ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും അഗൈൻ നാട്ടിൽ ഇപ്പൊ ഇത് വാങ്ങാൻ കിട്ടും, പിന്നെ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇതിന്റെ ഡയപ്പർ ഇപ്പൊ ഇവൻ സൈസ് 5 ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവന്റെ പുള്ളപ്പ് ഡയപ്പേഴ്സ് മേടിച്ചു, സൈസ് 5 സൈസ് 4. പക്ഷെ പുള്ളപ്പ് ഡയപ്പേഴ്സ്, അതായത് ഇങ്ങനെ പുള്ളി ഇടുന്ന ഡയപ്പേഴ്സ് ഭയങ്കര പാടാ കേട്ടോ. ഇവന് ഇതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഡയപ്പർ മാറ്റുന്ന സമയത്ത് പോലെ ഇങ്ങനെ ഇരിക്കത്തില്ല. സോ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. സോ ഇപ്പം ഞാൻ അല്ലാതെ ഇങ്ങനെ റിപ്പ് ചെയ്ത് വെക്കുന്ന സംഭവമാണ്. അതും അഗൈൻ മമ്മമ്മയുടെ ബ്രാൻഡ് തന്നെയാണ്. ആൾഡിന്ന് മോസ്റ്റ്ലി മേടിക്കുന്ന ഡയപ്പേഴ്സ്, വെറ്റ് വൈപ്സ് ഇതൊക്കെ ചീപ്പിന് കിട്ടും, അതുകൊണ്ടാ. പിന്നെ ചീപ്പിന് മാത്രമല്ല, ചീപ്പെന്ന് മാത്രമല്ല ക്വാളിറ്റി നല്ലതാണ്. അപ്പം നമുക്ക് കാശും സേവ് ചെയ്യാം, ബിക്കോസ് ഇസ് എ യൂസ് ആൻഡ് ത്രോ ആയിട്ടോ അല്ലേ. സോ യാ, അപ്പം പിന്നെ ചീപ്പിന് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കിട്ടുമ്പോൾ ഇവിടുത്തെ എന്തിനാ കൂടുതൽ കാശ് കൊടുത്ത്. ഞാൻ ആക്ച്വലി വന്നെ പേപ്പേഴ്സ് ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പേപ്പേഴ്സിന് ലൈക്ക് റാഷസ് ഉണ്ടായിരുന്നു. മേ ബി അവന്റെ സ്കിന്ന് ആയിരിക്കാം. അവൻ ജനിച്ചു തൊട്ട് ലൈക്ക് മമ്മമ്മിയുടെ യൂസ് ചെയ്യുന്ന കാരണമായിരിക്കാം, എനിക്ക് അറിയത്തില്ല. ബട്ട് എവർ സിൻസ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിയതാട്ടോ. പിന്നെ വേറെന്തുണ്ട്, വേറെ എന്തുണ്ട്? പിന്നെ ഇവന്റെ ജോൺസന്റെ ഓയിൽ ബോഡി, എന്താ ബോഡി ഓയിലുണ്ട് അല്ലേ, ഓയിൽ ഉണ്ട് അല്ലേ. മടുക്കും മടുക്കും മടുക്കും. ഇത് ജോൺസന്റെ ഓയിലാണ്, ബേബി ബോഡി ഓയിലാണ്. ഇത് സംടൈംസ് ഒരു വേറൊരു കുപ്പി ഉണ്ടായിരുന്നു, അത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് പെട്ടെന്ന് തീർന്നു. അഗൈൻ ഇത് നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പം പിന്നെ ഞാനിവനെ യൂസ് ചെയ്യാത്ത ഒരു നിന്നും പൗഡേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് ഭയങ്കര ഓർഗാനിക് ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. എല്ലാം നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഒരുപാട് എന്താ പറയുക, ഞാൻ റിസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിൽ എന്താ പറയുക, അവന് ചിലപ്പം എല്ലാ ക്രീമുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. സോ ഞാൻ എന്താണ് അവൈലബിൾ അത് ഞാൻ യൂസ് ചെയ്യും. സോ ബേസിക്കലി ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ, വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. വേറെന്താ, ഞാൻ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അവൻ്റെ ടോപ്പ് ടു ടോ വാഷാണ്. ഇത് അഗൈൻ ജോൺസന്റെ ആണ്. ആമസോണിലും നാട്ടിലെ ഷോപ്പിലൊക്കെ മേ ബി മേടിക്കാൻ കിട്ടുമായിരിക്കും. അപ്പോൾ ഇത് ഹെഡ് ടു ടോ, ലൈക്ക് ഞാനിത് ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യും, ബോഡിയിലെ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഞാനിവനെ എക്സ്ട്രാ ഷാംപൂ കണ്ടീഷണർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല അവൻ്റെ മുടിക്ക്, ജസ്റ്റ് ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കുഞ്ഞായതുകൊണ്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. അപ്പം ഈ ഒരൊറ്റ സംഭവത്തിൽ എല്ലാ കാര്യവും കഴിയും. എന്താ പറയുക, അവനെ ക്ലീനാക്കി വെക്കാനുള്ള ഫുൾ സംഭവങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അപ്പം വെറുതെ വേറെ മേടിച്ച് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഷാംപൂ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പൊ തൽക്കാലത്തേക്ക് എന്താ പറയാ, ലൈക്ക് എന്താ ഞാൻ കാണിച്ചു തരാം. ഇത് ആൻഡ് ഫേസിന്റെ ഒരു വൈപ്സ് ആണ്. അതായത് ഫുഡൊക്കെ കഴിച്ചിട്ട് തുടയ്ക്കാനും വായൊക്കെ തുടയ്ക്കാനും കൈയൊക്കെ തുടയ്ക്കാനും മേടിച്ചതാണ്. പിന്നെ അത് ലൈക്ക് എന്താ, ഫ്രൂട്ട്സിന്റെ ഫ്ലേവേഴ്സ് ഉണ്ട്, ലൈക്ക് ഫ്രൂട്ട്സിന്റെ ഒക്കെ നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് മേടിക്കാണ്. സ്റ്റോക്കില് വേറെ ഉള്ളത് ബേബി സ്പോഞ്ച്, അവനെ കുളിപ്പിക്കുമ്പോ ലൈക്ക് ഇത് പിഴിഞ്ഞിട്ട്. അപ്പൊ ലൈക്ക് നമ്മുടെ നാട്ടിൽ എന്താ പറയാ, സ്കിന്ന് സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ അല്ലേ. അപ്പം ഈ സ്പോഞ്ച് കൊണ്ട് ലൈക്ക് അവനെ സോപ്പൊക്കെ, ഇതിൽ കുറച്ച് സോപ്പ് ഇട്ടുണ്ട്, ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ വേറെന്താണല്ലേ, പിന്നെ ബാഗ് ഓഫ് കോട്ടൺ ബാഗ്സ്. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല, എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. തമ്മിക്കാൻ മേ ബി ആൻഡി, ഇനിയിപ്പം കളിക്കാനൊക്കെ തുടങ്ങിയില്ല. അപ്പൊ ഇനി ഓടിച്ചാടിയൊക്കെ വരുമ്പോൾ മുറിഞ്ഞിട്ട് മേ ബി അത് അങ്ങനെ യൂസ് ചെയ്യാൻ കിട്ടും. പിന്നെ വേറല്ല, സോറി, എല്ലാം അടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ബേബിയുടെ ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്, ഡിസ്പോസിബിൾ ബിബ്സ്. അതായത് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ, അപ്പം അത് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള ആ ഒരു ഇത് ആയിട്ടില്ല അവന്, അതുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല. മേ ബി
ഇനി അടുത്ത് ബാഗിൽ വെക്കേണ്ടി വരും ബിക്കോസ് ഇവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും അതിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്ത് കൊടുക്കും അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് അവിടെ തന്നെ കളഞ്ഞിട്ട് വരാം സോ ഡിസ്പോസിബിൾ ആണ് പിന്നെന്താ പിന്നെ അവന് അവൻ്റെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് അവനെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് അപ്പൊ അവൻ്റെ അവൻ്റെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ സോ യാ അപ്പോ ഡൈപ്പർ ക്രീം ലൈക്ക് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഒരുപാട് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അവരുടെ ബോഡിയിൽ എന്താ പറയാ ഇതുപോലത്തെ ബാരിയർ ക്രീം ഇട്ടിട്ടോടെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ റാഷസും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ബേബീസ് ഉണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് അത് ക്രീം എപ്പോഴും നിങ്ങൾ ഇട്ട് കൊടുക്കുക ഭയങ്കര കളിയില്ല ലിക്കാരൻ ഹാപ്പിയാ പിന്നെ ഗാൻ ഇതെന്തുവാ ഇത് കോ മൊബൈല് അപ്പോ സ്കിൻ പ്രോഡക്റ്റ് സോറി മൈൻഡില്ല അപ്പോ ബേബി പ്രൊഡക്റ്റ് ഇത്രേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ വലുതായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇത് ഇത് പിന്നെ ഇത് പിന്നെ ഇത് അപ്പോ കണ്ടോ അപ്പോ ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്ര സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ തിയോന്റെ എന്താ പറയാ അവന്റെ ബേബി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഇത്രയും മാത്രമേ ഉള്ളൂ വേറെ വലുതായിട്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോസ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ അവന്റെ ബോഡി പ്രൊഡക്റ്റ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബെൽ ചേട്ടനോ ബെൽ ബട്ടണും കൂടെ ഞെക്കിയാൻ മറക്കണ്ട അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നിങ്ങൾക്ക് ആദ്യം വീഡിയോ കാണാം പിന്നെ വേറെന്താ ഇന്നത്തെ വീഡിയോയിൽ അത്രേ ഉള്ളൂ തീയപ്പാ ബൈ പറയാം തീയപ്പാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ ലവ് യു ഗൈസ് ബൈ 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 എവരിവൺ